57 വർഷത്തിനു ശേഷം മുസ്ലിം രാജ്യങ്ങളുടെയും ഇസ്രായേലിന്റെയും യുദ്ധത്തിനിടയിൽ ഒരു ഒറ്റുകാരൻ കൂടി പിറന്നു. അത് മുസ്ലിം റിപ്പബ്ലിക് ഓഫ് ജോർദാനാണ്. സമാനമായിരിക്കുന്ന ഒരു ഒറ്റ നടന്നത് 1967 അറബ് ഇസ്രായേൽ യുദ്ധത്തിനിടയിലാണ്. അന്ന് മുസ്ലിം രാജ്യമല്ല ഒറ്റ കൊടുത്തത് എന്നുള്ളതും, അന്ന് ഇസ്രായേലിന്റെ ശത്രുഭാഗത്താണ് ജോർദാൻ ഉണ്ടായിരുന്നത് എന്നൊരു പ്രത്യേകതയുണ്ട്. കാലം കഴിയുന്നതിനനുസരിച്ച് മുസ്ലിം രാജ്യങ്ങൾക്കുണ്ടാകുന്ന വലിയ മാറ്റങ്ങളുടെ പ്രകടനമാണ് യഥാർത്ഥത്തിൽ ഇറാൻ ഇസ്രായേലുമായി ബന്ധപ്പെട്ട യുദ്ധത്തിനിടയിൽ ഇപ്പോ സംജാതമായിരിക്കുന്നത്. 1948 ഒരു യുദ്ധം നടന്നു മുസ്ലിം രാജ്യവും ഇസ്രായേലും തമ്മിൽ. അവിടെ വലിയ രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മുസ്ലിം രാജ്യത്തിന് സാധിച്ചിട്ടില്ല. പിന്നെ സംഘടിതമായിരിക്കുന്ന ശക്തി പ്രയോഗിച്ചുകൊണ്ട് ഏകോപനത്തോടുകൂടി രണ്ടാം ഘട്ടത്തിൽ ശക്തമായിരിക്കുന്ന ഒരു യുദ്ധം 1967 കാലത്താണ് നടന്നത്. അത് 6-day war എന്ന രീതിയിൽ അറിയപ്പെട്ടു. 6-day യുദ്ധം. ആ യുദ്ധത്തിൽ വളരെ പ്രാധാന്യമുള്ള രാജ്യങ്ങളാണ് പങ്കെടുത്തത്. ശക്തിപരമായ രീതിയിലും സാമ്പത്തികമായ രീതിയിലും വലിയ മുന്നേറ്റമുള്ള രാജ്യങ്ങൾ. അതിന് നേതൃത്വപരമായിരിക്കുന്ന പങ്ക് വഹിച്ചത് ഈജിപ്താണ്. ഈജിപ്തിനോട് ചേർന്ന് തന്നെ ജോർദാൻ ഉണ്ടായിരുന്നു. ജോർദാൻ എന്ന് പറയുന്ന സമയത്ത് ഇസ്രായേൽ രാജ്യത്തിന്റെ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം കൂടിയാണ് ജോർദാൻ. ജോർദാനോടൊപ്പം സിറിയ ഉണ്ടായിരുന്നു, ലെബനാൻ ഉണ്ടായിരുന്നു, ഇറാഖും അതിനുവേണ്ടി സഹായിച്ചിരുന്നു. മാരകമായിരിക്കുന്നൊരു യുദ്ധം. ആ യുദ്ധത്തിന്റെ ആരംഭത്തിന് മുൻപ് അറബ് ലോകത്തിന് പരാജയമുണ്ടായി എന്നുള്ളതാണ് ആ യുദ്ധം പരാജയപ്പെടാനുള്ള ഏറ്റവും വലിയ പ്രത്യേകത. അവിടെ ഒരു ഒറ്റുകാരൻ ജനിക്കപ്പെട്ടു എന്നുള്ളതാണ്. 11 മണിക്കുള്ള യുദ്ധപ്രഖ്യാപനം, അല്ലെങ്കിൽ യുദ്ധം ആരംഭിക്കാൻ തീരുമാനിച്ച അറബ് ഇസ്രായേൽ യുദ്ധത്തിന്റെ ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ രാജ്യത്ത് നിന്ന് റഡാറിനെ വെട്ടിച്ചുകൊണ്ട് യുദ്ധവിമാനങ്ങൾ ഈജിപ്തിന്റെ സൈനിക കേന്ദ്രങ്ങളെ ആക്രമിച്ചു എന്നുള്ളിടത്താണ് അറബ് ലോകവും അതോടൊപ്പം തന്നെ മറ്റുള്ള ലോകവും ഞെട്ടിപ്പോയിരിക്കുന്നത്. അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു ആക്രമണമാണ് യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ ഭാഗത്തുണ്ടായത്. പിന്നീട് വർഷങ്ങളെടുത്തു അറബ് ലോകത്തെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ഇസ്രായേൽ അത് ആക്രമിച്ചു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അവിടെ ഒരു ഒറ്റുകാരൻ നിയലിച്ചിരുന്നു. അത് ഫ്രാൻസിന്റെ പേരും പറയുന്നുണ്ട്, അമേരിക്കയുടെ പേരും പറയുന്നുണ്ട്. പറഞ്ഞ കാര്യം, 8 മണി സമയത്ത് 7-8 മണി സമയത്ത് സൈനികർ മുഴുവനും പ്രഭാത ഭക്ഷണത്തിന്റെ സമയമാണ് എന്നതിനാൽ ടാങ്കുകളിൽ ഉണ്ടാവില്ല, യുദ്ധവിമാനങ്ങളിൽ ഉണ്ടാവില്ല, അവർ പുറത്തായിരിക്കും. റഡാറ് കൃത്യമായ രീതിയിൽ ശ്രദ്ധിച്ചോളണമെന്നില്ല ആ സമയത്ത്, കാരണം യുദ്ധം തുടങ്ങുന്നത് 10 മണിയുടെയും 11 മണിയുടെയും ഇടയിലാണ്. ആക്രമിക്കാൻ പറ്റിയ ഒരു സമയമാണിത് എന്ന് ഈ അമേരിക്കയോ അല്ലെങ്കിൽ ഫ്രാൻസോ ഇസ്രായേലിനോട് പറഞ്ഞു കൊടുത്തു. ഇസ്രായേൽ ആ സമയം ഉപയോഗിച്ചു, അവസരം ഉപയോഗിച്ചു, ശക്തമായിരിക്കുന്ന ആക്രമണം നടത്തി. ആ യുദ്ധത്തിൽ അറബ് രാജ്യം പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, ഇസ്രായേൽ എന്ന് പറയുന്ന ഭൂപ്രദേശത്തിന്റെ 4 ഇരട്ടി ഭൂമി യുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യങ്ങളിൽ നിന്ന് ഇസ്രായേൽ പിടിച്ചെടുക്കുകയും അവരുടെ ഭൂമിയിലേക്ക് കൂട്ടിച്ചേർക്കുകയും ചെയ്തു എന്നൊരു പ്രത്യേകതയുണ്ട്. അതിനോടനുബന്ധിച്ചാണ് ഗോലാൻ കുന്ന് നഷ്ടമായി, സീനാ പർവ്വത നിരയുടെ ഭാഗങ്ങൾ നഷ്ടമായി, ഗാസ നഷ്ടമായി, വെസ്റ്റ് ബാങ്കിന്റെ ഭാഗം നഷ്ടമായി, ഈസ്റ്റ് ജെറുസലത്തിന്റെ ഭാഗം നഷ്ടമായി. ഈജിപ്തിനും ജോർദാനും ലെബനാനും സിറിയക്കും ഭൂപ്രദേശം നഷ്ടമായി എന്ന് മാത്രമല്ല, ആ പ്രദേശത്തിന്റെ ഭാഗങ്ങളിലുള്ള ജനങ്ങളെ കൂടി യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ ഭാഗമാക്കി അവർ പ്രഖ്യാപിക്കുകയും ചെയ്തു. കനത്തി രീതിയിലുള്ള നഷ്ടങ്ങളും പരാജയങ്ങളും അപമാനവും സഹിച്ച കാലമാണ് 1967. ഇസ്രായേൽ എന്ന് പറയുന്ന ഒറ്റ രാജ്യം മാത്രമാണ് ഈ 6 രാജ്യത്തെ നേരിട്ടത്. അങ്ങനെ അവർ വിജയിച്ചു. ലോകത്തിന് മുൻപിൽ ഇസ്രായേലിന്റെ അഭിമാനമുയർന്നു. അവരുടെ ശക്തിയും അവരുടെ ബുദ്ധിയും ലോകം അംഗീകരിച്ചു. അങ്ങനെ ഏറ്റവും വലിയ ലീഡർഷിപ്പുള്ള നേതൃത്വ നിരയായി ഇസ്രായേലിനെ അതിനുശേഷം അംഗീകരിച്ചു വരുന്നു. പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ഗൾഫ് രാജ്യങ്ങൾ ഒന്നും ആ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല എന്നുള്ളതും ഒരു പങ്കും അതിൽ വഹിച്ചിട്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട്. വർഷം ഒരുപാട് കഴിഞ്ഞു. 2024 നമ്മൾ എത്തിയിരിക്കുന്ന സമയത്ത് 57 വർഷത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു മുസ്ലിം രാജ്യം ഇസ്രായേലിനെ ആക്രമിക്കുന്നത്.
അത് ഇറാന്റെ ആക്രമണമായിരുന്നു. 300-ലധികം റോക്കറ്റുകളും ഡ്രോണുകളുമാണ് ഇസ്രായേൽ നേരെ ചീറിപ്പാഞ്ഞത്. ആ സമയത്ത് ജോർദാൻ കളം മാറ്റി ചവിട്ടി. ജോർദാൻ അന്ന് ഫ്രാൻസ് എടുത്ത പണി ജോർദാൻ എടുത്തു. അവർ ഒറ്റുകാരായി. ജോർദാന്റെ അതിർത്തിയിൽ നിന്ന് ഇസ്രായേലിലേക്ക് പോയിക്കൊണ്ടിരുന്ന റോക്കറ്റുകളെ ജോർദാൻ വെടിവെച്ച് വീഴ്ത്തി. ഏകദേശം 100 ഡ്രോണുകളും റോക്കറ്റുകളും തകർന്നത് ജോർദാന്റെ അതിർത്തി ഭാഗത്താണ് എന്ന് അന്താരാഷ്ട്ര മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നു. വളരെ ശക്തിയുള്ള മിസൈലുകളല്ല ആദ്യഘട്ടത്തിൽ വന്നത് എന്നുള്ളതും ശക്തി കുറഞ്ഞതിനെ ആദ്യം പരീക്ഷിച്ച ശേഷം ഏറ്റവും ഒടുവിലാണ് എയർപോർട്ടും സൈനിക കേന്ദ്രവും ലക്ഷ്യമാക്കി ഇറാൻ മിസൈലുകൾ തൊടുത്തുവിട്ടത്. അത് ലക്ഷ്യം കാണുകയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തായിരിക്കുന്ന റിപ്പോർട്ടും പുറത്തു വന്നു. ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്തായിരിക്കും യുദ്ധം, ഒരു മാരകമായിരിക്കുന്ന ഒരു യുദ്ധം ഇറാനും ഇസ്രായേലും തമ്മിൽ ഉണ്ടായാൽ അറബ് ലോകത്തിന്റെ നിലപാട് എന്തായിരിക്കും എന്ന് ജോർദാൻ ഇവിടെ അടയാളപ്പെടുത്തി. ഈ കാര്യം കൃത്യമായ രീതിയിൽ അറിയുന്ന രാജ്യമാണ് ഇറാൻ. ഇറാൻ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും അറബ് രാജ്യങ്ങളെയോ ഗൾഫ് രാജ്യങ്ങളെയോ പ്രത്യേകമായ രീതിയിൽ തങ്ങളെ സഹായിക്കും എന്ന് അവരൊരിക്കലും കരുതിയിട്ടില്ല. കരുതാത്തത് കൊണ്ട് തന്നെയാണ് വ്യത്യസ്തമായിരിക്കുന്ന മലേഷ്യ വിഭാഗത്തെ ശക്തമായിരിക്കുന്ന പ്രാക്ടിക്കൽ നൽകിക്കൊണ്ട് അവർ സംഘടിപ്പിച്ചു വച്ചിരിക്കുന്നത്. ഇന്ന് ലോകം ഉപയോഗിക്കുന്ന ഏറ്റവും വലിയ അത്യാധുനിക ആയുധങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ മലേഷ്യ വിഭാഗങ്ങൾക്ക് മുഴുവനുള്ളത്. അവർക്ക് മുഴുവനും രണ്ട് തരത്തിലൊരു യുദ്ധം ചെയ്യുന്നു, ശക്തി പരീക്ഷിക്കുന്നു, അതുപോലെ വിശ്വാസത്തിന്റെ ദൃഢത കൊണ്ടും യുദ്ധം ചെയ്യുന്നു. അതുകൊണ്ടാണ് അമാസിനെയും ഹൂത്തി വിമതരെയും ഹിസ്ബുല്ല ഗ്രൂപ്പിനെയും പരാജയപ്പെടുത്താൻ ഇസ്രായേലിന് സാധിക്കാതെ പോകുന്നത് 6 കഴിഞ്ഞിട്ടും. നമ്മൾ പറയുന്ന വിഷയം എന്ന് പറയുന്നത് ഇറാൻ തിരിച്ചടിക്കും എന്നുള്ളൊരു മുന്നറിയിപ്പ് അമേരിക്കയ്ക്ക് നൽകി. അവിടെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ 2 കാണുന്നുണ്ട്. ഒന്ന്, ഇസ്രായേലുള്ള നിരപരാധികൾ മരിക്കാൻ പാടില്ല, അത് മരിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. ആക്രമിക്കേണ്ട നേരെ സൈനിക ക്യാമ്പിലും ഗവൺമെന്റുമായി ബന്ധപ്പെട്ട സ്ഥാപനത്തിനെയുമാണ്. അതുകൊണ്ട് ഈ കാലയളവിൽ ഏപ്രിൽ 1 ഇസ്രായേൽ ഇറാന്റെ എംബസി തകർക്കുന്നത് സിറിയയിൽ വെച്ച്. അതിനുശേഷം ഒരു നീണ്ട കാലാവധിക്ക് ശേഷമാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് അക്രമം ഉണ്ടാകുന്നത്. അപ്പോൾ അവർക്ക് മുന്നൊരുക്കങ്ങൾ വെക്കാൻ വേണ്ടിയിട്ടുള്ള അവസര സാഹചര്യങ്ങൾ എല്ലാം ഉണ്ടായിട്ടുണ്ട്. അവർ ജോർദാൻ ഇതിന് ഉപയോഗപ്പെടുത്തിയ വിവരം മാത്രം പുറത്തു വന്നിട്ടില്ല. ഏറെക്കുറെ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസും ചേർന്നുകൊണ്ട് ഇതിനെ പ്രതിരോധിക്കും എന്ന വിവരം ഇറാന് അറിയാമായിരുന്നു. ആയതിനാൽ അവരുടെ ശക്തി അവിടെ കപ്പലിൽ നിന്നാണ്, കടലിൽ നിന്നാണ് പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഉണ്ടായത് എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ഫ്രാൻസിന്റെയും ഒക്കെ പ്രതിരോധ സംവിധാനങ്ങൾ മുഴുവനും മെഡിറ്ററേനിയൻ കടലുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ അതിർത്തിയോട് ചേർന്നിട്ടാണ് പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തീർത്തത്. ഒരുപാട് 95% എന്നൊക്കെ പറയുന്നുണ്ട്. എങ്ങനെയാണെങ്കിലും യൂറോപ്യന്മാർ എല്ലാ കാലത്തും കളവാണ് പറയുക. ഒരു 30-40% ഡ്രോണുകളും മിസൈലുകളും തകർക്കാൻ വേണ്ടി സാധിച്ചു എന്ന് പറയുന്നു. അതിൽ ഏറെക്കുറെയും തകർത്തത് ജോർദാന്റെ അതിർത്തിയിലാണ്, ജോർദാന്റെ സൈനികരാണ്, അവരുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ്. അപ്പൊ ഈ യുദ്ധത്തിന്റെ ഒരു തുടർച്ച എന്ന് പറയുന്ന സമയത്ത് അത് ശക്തമായിരിക്കുന്ന പ്രത്യാക്രമണങ്ങളോ പ്രതിരോധങ്ങളോ തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് ഇറാൻ പറഞ്ഞതോടുകൂടി ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിന്റെ അകത്തും പുറത്തും ഇതുമായി ബന്ധപ്പെട്ട വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായി. വാർ ക്യാബിനറ്റ് കൂടിയിട്ട് പോലും ഏകോപനത്തിലെത്താൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടായതോടുകൂടി ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിച്ചതായി പ്രഖ്യാപിക്കുന്നു. ഞങ്ങൾ തൽക്കാലം ഇറാനെ ആക്രമിക്കുന്നില്ല എന്നുള്ളത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ മുന്നൊരുക്കം നൽകുന്നു. ഇത് വളരെ കൃത്യവും സൂക്ഷ്മതയോടുകൂടിയുമാണ് അമേരിക്ക നിരീക്ഷിക്കുന്നത്. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ നിന്ന് ഇറാനെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായാൽ, അത് പറയുന്ന കാര്യം വീണ്ടും ഒരു അക്രമം ഇസ്രായേലിന്റെ ഭാഗത്തുണ്ടായ ശക്തമായിരിക്കുന്ന തിരിച്ചടി ഇസ്രായേലിന് നേരെ ഉണ്ടാവും. അപ്പോൾ പിന്നെ ആ യുദ്ധത്തിൽ അമേരിക്ക ഇടപെടേണ്ടി വരും. സ്വാഭാവികപരമായ രീതിയിൽ അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക. അങ്ങനെയാണെങ്കിൽ അമേരിക്കയിൽ നിന്ന് ഇറാനെ ആക്രമിക്കണമെങ്കിൽ 11,512 വൈദൂരം കണക്കാക്കുന്നത്. അത് വലിയ സാമ്പത്തിക ചെലവുള്ളതും വലിയ രീതിയിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന അക്രമവുമായിരിക്കും ഉണ്ടാവുക. അതിന് പകരമായി അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർ അറബ് രാജ്യത്തെ ഇതിനോട് അനുബന്ധിച്ച് ഇറാനെ ആക്രമിക്കാൻ പാകത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കും എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ്. എങ്ങനെയാണ് അതിലെ സംവിധാന കാര്യങ്ങൾ ഒരുക്കുക? ഇത് തന്ത്രപരമായിരിക്കുന്ന ഒരു നീക്ക കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കാൻ അറിയുന്ന രാജ്യമാണ് അമേരിക്ക. അതവർ പ്രയോഗിച്ചത് ഇറാഖുമായിട്ടുള്ള യുദ്ധത്തിലാണ്.
ഇറാഖുമായുള്ള യുദ്ധത്തിൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അമേരിക്ക പൊടുന്നനെ എടുത്തു ചാടിയിട്ട് ഇറാഖിനെ ആക്രമിച്ചതല്ല, പകരം ഇറാഖിനെതിരെ ലോക രാജ്യങ്ങളെ ഏകോപിപ്പിക്കാൻ വേണ്ടി അമേരിക്കക്ക് സാധിച്ചു എന്നുള്ളതാണ്. അതിന് ഓരോരോ മേഖലയും കണ്ട് ആദ്യം യു എൻ സഭയിൽ പ്രമേയം അവതരിപ്പിക്കുന്നു, കുവൈത്തിനെ ആക്രമിച്ചത് മാരകമായിരിക്കുന്ന തെറ്റാണ്, അതുകൊണ്ട് അവരെ പ്രതിരോധിക്കണം, ഈ കുവൈറ്റിനെ മോചിപ്പിക്കണം, അതിന് ഇറാഖിനെ ആക്രമിക്കണം, അല്ലാത്തതിൽ അവർ ഒഴിഞ്ഞു പോവില്ല. അമേരിക്കയും ഈ ഇറാഖും തമ്മിൽ ആ കാലത്ത് വലിയ രീതിയിൽ സൗഹൃദ ബന്ധമാണ്, സഖ്യ കക്ഷികളാണ്. റൊണാൾഡ് റംസ്ഫീൽഡ് ആണ് അന്നത്തെ അമേരിക്കയുടെ വിദേശകാര്യമന്ത്രി. ഈ യുദ്ധം തുടങ്ങുന്നതിന്റെ, ഇറാഖും അമേരിക്കയും തമ്മിൽ യുദ്ധം തുടങ്ങുന്നതിന്റെ ഏകദേശം 3 മാസം മുമ്പ് അവർ തമ്മിൽ സദ്ദാം ഹുസൈൻ അന്നത്തെ പ്രസിഡന്റും വിദേശകാര്യമന്ത്രിയും സംസാരിച്ച ചിത്രങ്ങളൊക്കെ അന്ന് പുറത്തു വന്നതാണ്. യുദ്ധം യഥാർത്ഥത്തിൽ കുവൈറ്റിനെ പിടിച്ചടക്കും ഇറാഖ് എന്നുള്ള കാര്യം കൃത്യമായ രീതിയിൽ അമേരിക്കയ്ക്ക് അറിയാം. അമേരിക്ക അതിന് മൗനം സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. എന്നാൽ കുവൈറ്റ് പിടിച്ചടക്കിയതോടുകൂടി കുവൈത്തിന്റെ ഭരണാധികാരി സൗദി അറേബ്യയിലേക്ക് രക്ഷപ്പെടുന്നു. സൗദി അറേബ്യയും കുവൈറ്റും ചേർന്നുകൊണ്ട് അമേരിക്കയോട് സഹായം തേടുന്നു. അപ്പോഴാണ് റൂട്ടൊക്കെ മാറുന്നത്. അപ്പോൾ അമേരിക്ക ചിന്തിക്കുന്നത് യഥാർത്ഥത്തിൽ കുവൈറ്റിനെ സംരക്ഷിച്ചാലാണോ അതല്ലെങ്കിൽ ഇറാഖിനെ സംരക്ഷിച്ചാലാണോ തങ്ങൾക്ക് ഗുണമുണ്ടാവുക എന്നുള്ളതാണ്. ഇറാഖിനെ സംരക്ഷിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവില്ല, കാരണം അതൊരു ഇറാഖ് എന്ന് പറയുന്ന രാജ്യം മാത്രമാണ്. കുവൈത്തിനെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ അതൊരു മിഡിൽ ഈസ്റ്റ് രാജ്യത്തിന്റെ ഭാഗമാണ്, അവരെല്ലാം ഒന്നിച്ചു നിൽക്കുന്നവരാണ്, അവിടെയാണ് ഏറ്റവും വലിയ സാമ്പത്തിക സ്രോതസ് ഉള്ളത്. ലോക സമ്പൽ വിപണിയുടെ 30% മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് പെട്രോളിയം സ്വർണവുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ സാധനങ്ങളും അങ്ങനെ വരുന്നു. ഇറക്കുമതി ഒരുപാട് വരുന്നത് ഈ ദേശത്തേക്കാണ്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള വിദേശ നാണ്യം ഉണ്ടാക്കിത്തരുന്ന പ്രദേശമായതുകൊണ്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, ഗൾഫ് രാജ്യത്തോടൊപ്പം നിൽക്കാം, സദ്ദാമിനെ ഒഴിവാക്കാം എന്നുള്ളടത്തേക്ക് കാര്യങ്ങളെത്തി. അങ്ങനെയാണ് സദ്ദാമിന്റെ ഇറാഖിനെ ആക്രമിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ആക്രമിക്കാൻ വേണ്ടി തീരുമാനിച്ചത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ തീരുമാനിച്ചതൊന്നല്ല. ഇവിടെ യു എൻ സഭയിൽ പ്രമേയം പാസാക്കിയതിനു ശേഷം ഓരോരോ രാജ്യത്തും അമേരിക്കയുടെ പ്രസിഡന്റ് സന്ദർശനം നടത്തിക്കൊണ്ട് ആ രാജ്യത്തിന്റെ പിന്തുണ നേടി എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇന്ത്യയിൽ വരെ ആ കാലത്ത് അവർ വന്നിട്ടുണ്ട്. അപ്പോ ഈ ലോകത്തിലെ അമേരിക്കയുടെ ശത്രു ഭാഗത്ത് നിൽക്കുന്ന ചൈനയും റഷ്യയും കൊറിയയും അടക്കമുള്ള രാജ്യങ്ങൾ ആ കാലത്ത് മൗനം സമ്മതം നൽകി. അങ്ങനെ 32 രാജ്യങ്ങൾ ചേർന്നുകൊണ്ട് അമേരിക്കയുടെ നേതൃത്വത്തിലാണ് സദ്ദാമിനെ ആക്രമിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായത്. ഇന്നത്തെ സ്ഥിതിവിശേഷം അല്ല അന്ന് എന്നൊരു പ്രത്യേകത ഉണ്ട്. അന്ന് അതിനോടനുബന്ധിച്ച് തന്നെ മീഡിയകളും പത്രങ്ങളും ലോക വാർത്താ വിനിമയ കേന്ദ്ര സംവിധാനങ്ങളും മുഴുവനും അമേരിക്കയുടെ അണ്ടറിലേക്ക് ഒതുങ്ങിപ്പോവുകയും ചെയ്തു. BBCയും റോയിട്ടേഴ്സും ABC അടങ്ങുന്ന പരമാവധി റിപ്പോർട്ടുകളൊക്കെ അമേരിക്കക്ക് അനുകൂലമായ രീതിയിൽ എഴുതിയപ്പോൾ ഇറാഖിന്റെ നിലവിളികളും മരണങ്ങളും കൂട്ടക്കരച്ചിലുകളും ലോകം കാണാതെ പോയി എന്നുള്ളതാണ് അതിന്റെ സത്യം. അതുകൊണ്ട് എന്തൊക്കെയാണോ അമേരിക്കയുടെ സൈനികർ ഉദ്ദേശിച്ചത് അത് മുഴുവൻ ഇറാഖിൽ നടപ്പിലാക്കി. പറഞ്ഞു വരുന്ന കാര്യം എന്ന് പറയുന്നത് ഇതാണ് അമേരിക്കയുടെ തന്ത്രം. നിലവിലെ സാഹചര്യത്തിൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചു എന്നുള്ളത് കൃത്യമാണ്. ഇസ്രായേൽ തിരിച്ചടി ഉണ്ടാവുകയാണെങ്കിൽ ശക്തമായിരിക്കുന്ന ആക്രമണം ഇറാന്റെ ഭാഗത്തുനിന്ന് ഇസ്രായേൽ നേരെ ഉണ്ടാവും. ആ സമയത്ത് പ്രതിരോധിക്കേണ്ടത് അമേരിക്കയുടെ താല്പര്യമായി വരും. അമേരിക്ക അങ്ങനെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവുകയാണെങ്കിൽ പറഞ്ഞ പ്രകാരം അമേരിക്കയിൽ നേരിട്ടൊരു ആക്രമണം നടത്തുക അസാധ്യമായിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിലുള്ള അവരുടെ സൈനിക കേന്ദ്രത്തിൽ നിന്ന് ഇറാനെ ആക്രമിക്കാൻ വേണ്ടി അവർ ശ്രമിക്കും എന്നുറപ്പാണ്. അങ്ങനെ ഒരു ശ്രമം നടത്തിക്കഴിഞ്ഞാൽ ഏറെക്കുറെ ഒരു പ്രതിഷേധ കാര്യങ്ങളൊക്കെ ആദ്യഘട്ടത്തിലൊക്കെ അറബ് രാജ്യങ്ങളിൽ നിന്ന് ഉണ്ടാവും, ഇവിടുന്ന് ആക്രമിക്കരുത് എന്നൊക്കെ പറയാമെന്നല്ലാതെ ശക്തമായ രീതിയിൽ സൈനികപരമായ രീതിയിൽ അവരെ പുറത്താക്കാനൊന്നും സാധിക്കില്ല. ഏതുപോലെ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ അമേരിക്കൻ സൈനികരെ അവരെ ഓടിച്ച പോലെ ആ സൗദി അറേബ്യയിൽ നിന്നോ ഖത്തറിനോ ഒമാനിനോ അമേരിക്കൻ സൈനികരെ അത്ര പെട്ടെന്ന് ഓടിക്കാൻ വേണ്ടി സാധിക്കില്ല. അങ്ങനെ ഒരു പ്രത്യേകത ഈ വിഷയത്തിലുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ആക്രമിക്കുന്ന സമയത്ത് സ്വാഭാവികമായ രീതിയിൽ ഇറാൻ ഈ ടെറിറ്റോറി തന്നെ തിരിച്ചാക്രമിക്കും. സൗദി അറേബ്യയിൽ നിന്നോ ഖത്തറിനോ ഒമാനിനോ ആണ് ഇറാന് നേരെ അമേരിക്ക ആക്രമിക്കുന്നതെങ്കിൽ അതേ ഭാഗത്തേക്ക് തിരിച്ചടി ഉണ്ടാകുന്ന സമയത്ത് യഥാർത്ഥത്തിൽ ആ രാജ്യം യുദ്ധത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് പങ്കുവയ്ക്കപ്പെടും. മാത്രമല്ല ലക്ഷ്യമൊക്കെ തെറ്റിയിട്ടായിരിക്കും ചിലപ്പം അക്രമങ്ങളൊക്കെ ഉണ്ടാവുക. അങ്ങനെ ഇല്ലെങ്കിൽ അമേരിക്ക തന്നെ ഇറാന്റെ ഭാഗത്തുനിന്ന് ആക്രമിക്കുന്ന രീതിയിലുള്ള സംവിധാനം ഉണ്ടാക്കി അറബ് രാജ്യങ്ങളെ കയ്യിലാക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തും. എന്ന് വെച്ചാൽ നിങ്ങളുടെ രാജ്യം ആക്രമിക്കാൻ പോവുകയാണ്, നിങ്ങൾ ഞങ്ങൾക്ക് പിന്തുണ നൽകിയിട്ടില്ലെങ്കിൽ വലിയ വിഷയങ്ങൾ ഉണ്ടാവും എന്ന് പറയുന്ന സമയത്ത് ഇറാനെതിരെ അറബ് രാജ്യങ്ങൾ ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം. എന്ന് വെച്ചാൽ ജോർദാൻ ചെയ്ത പണി അറബ് രാജ്യങ്ങൾ ചെയ്യും.
അപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും അറബ് രാജ്യങ്ങളും ചേർന്നുകൊണ്ട് ഇറാനെ ആക്രമിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാവില്ല എന്ന് പറയാൻ സാധിക്കുകയില്ല. കാരണം അത് സാധ്യമാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ജോർദാൻ ഇപ്പൊ ചെയ്തിരിക്കുന്ന പണി. ജോർദാനിലെ ഈ കുറച്ച് മുമ്പ്, ഒരു രണ്ട് മാസം മുമ്പാണ് ജോർദാനിലെ അമേരിക്കയുടെ സൈനിക കേന്ദ്രം ഹിസ്ബുല്ല ഗ്രൂപ്പ് ആക്രമിച്ചുകൊണ്ട് 3 അമേരിക്കൻ സൈനികരെ കൊലപ്പെടുത്തിയത്. അതിന് തിരിച്ചടി എന്നോണമാണ് അമേരിക്കയിൽ നിന്ന് ഇറാഖിനെ ആക്രമിക്കുന്നത്. അവിടെ ഈ ഹിസ്ബുല്ല ഗ്രൂപ്പിന്റെ മേധാവിയെ കൊലപ്പെടുത്തിയായിരിക്കുന്ന റിപ്പോർട്ടും അന്ന് പുറത്തു വന്നു. അതിനോടനുബന്ധിച്ച് 16 പേർ കൊല്ലപ്പെട്ടു എന്നാണ് പറയുന്നത്. 6 മുതൽ 11 പ്രാവശ്യമെങ്കിലും സ്ഫോടനം നടത്തി എന്ന റിപ്പോർട്ടാണ് അന്ന് പുറത്തു വന്നത്. അപ്പൊ നടന്ന സംഭവം എന്ന് പറഞ്ഞാൽ ജോർദാനിലാണ് ആക്രമണം നടക്കുന്നത്, പ്രത്യാക്രമണം നടക്കുന്നത് ഇറാഖിലാണ്. ഇത് അവിടെയാണ് ഈ അമേരിക്കയുടെ സൈനികർ മരണപ്പെടുന്നത്. ഇവിടെയാണ് അമേരിക്കൻ സൈനികരുടെ മരണത്തിന് വേണ്ടിയിട്ട് ഈ ഹിസ്ബുല്ല ഗ്രൂപ്പിന്റെ നേതാക്കന്മാരെ കൊലപ്പെടുത്തുന്നത്. ഇതാണ് അമേരിക്കയുടെ തന്ത്രം എന്ന് പറയുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് അറബ് രാജ്യങ്ങൾ മുഴുവനും അമേരിക്കയോടൊപ്പം ചേർന്നുകൊണ്ട് ഇറാനെതിരെ യുദ്ധം ചെയ്യുന്ന ഒരു സ്ഥിതി വിശേഷം വരില്ല എന്ന് പറയാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് യഥാർത്ഥത്തിൽ മിഡിൽ ഈസ്റ്റിലെ യുദ്ധ രീതികളൊക്കെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ആ രീതിയിലുള്ള തന്ത്രങ്ങൾ യഥാർത്ഥത്തിൽ അമേരിക്ക മെനയുകയും അതിനുള്ള രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ ഇസ്രായേൽ ഒരുക്കി കൊടുക്കുകയും ചെയ്യും. ജോർദാൻ ഒറ്റുകാരാണ്, അതുപോലെ തന്നെ പല ഒറ്റുകാരും ഇനി പ്രത്യക്ഷത്തിൽ പുറത്തു വരാനുണ്ട് എന്നുള്ളത് ഇറാന്റെയും ഇസ്രായേലിന്റെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾക്ക് വ്യക്തമാകുന്നതാണ്.